സുജിത് കാറിൽ ആര്യനഗർ മാർക്കറ്റിലേക്ക് വെജിറ്റബിൾ വാങ്ങുവാൻ പോവുകയായിരുന്നു. മാർക്കറ്റിലെത്തിയതും കാർ ഒരു വശത്ത് പാർക്ക് ചെയ്ത് അയാൾ പച്ചക്കറി വാങ്ങുവാൻ മാർക്കറ്റിൽ പോയി. മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി മേടിച്ച് തിരിച്ചു വന്നപ്പോൾ കാർ സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാളുടെ കാറിൽ ആരോ എന്തോ ചെയ്തുവെന്ന്. കാറിന്റെ ഇപ്പോഴത്തെയും മുന്നത്തെയും ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയുവാനാകുമോ ലോജിക്കൽ ആർമി എന്താ സംഭവിച്ചതെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. അയാൾ മാർക്കറ്റിൽ പോകുന്നതിന് മുൻപ് കാറിന്റെ പെട്രോൾ ടാങ്ക് ഫുള്ളായി കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്രോൾ എംപ്റ്റി ആയി കാണിക്കുന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി തന്റെ കാറിലെ പെട്രോൾ ആരോ മോഷ്ടിച്ചുവെന്ന്. അയാൾ ഉടൻ തന്നെ ഡിറ്റക്റ്റീവ് മെഹുലിനെ അവിടേക്ക് വിളിച്ചു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഡിറ്റക്റ്റീവ് മെഹുൽ അവിടെ വന്നു. സുജിത് മെഹുലിനോട് പറഞ്ഞു മാർക്കറ്റിൽ പോകുന്നതിന് മുൻപ് വരെ കാറിൽ പെട്രോൾ ഫുള്ളായിരുന്നുവെന്ന്. പക്ഷേ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ പെട്രോൾ തീർന്നതായും കാണിക്കുന്നുവെന്ന്. അയാൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് മെഹുലിന് ഡൗട്ടും തോന്നി. അതറിയുവാനായി മെഹുൽ കാർ നല്ലവണ്ണം സെർച്ച് ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം മെഹുലിന് മനസ്സിലായി അയാൾ പറഞ്ഞത് സത്യമാണെന്ന്. പെട്രോൾ ശരിക്കും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അവിടെ മോഷണം നടന്നുവെന്ന് മനസ്സിലാകത്തക്ക അങ്ങനെ എന്താണ് മെഹുൽ കണ്ടത്? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. കാറിൽ പെട്രോൾ ഫിൽ ചെയ്യുന്ന സ്ഥലത്ത് താഴെ നോക്കൂ. കുറച്ച് പെട്രോൾ തുള്ളികൾ താഴെ വീണ് കിടക്കുന്നു. ഇതിൽ നിന്നാണ് അവിടെ പെട്രോൾ മോഷണം നടന്നുവെന്ന് മനസ്സിലായത്. മെഹുൽ പാർക്കിംഗ് സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ CCTV ക്യാമറ വച്ചിരിക്കുന്നത് കണ്ടു. മെഹുൽ പെട്ടെന്ന് തന്നെ CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്തു. പെട്രോൾ മോഷ്ടിക്കുന്ന ഫോട്ടോ ഒന്നും അതിൽ നിന്ന് കിട്ടിയില്ല. പക്ഷേ 4 ഫോട്ടോകളിൽ നിന്നും മെഹുലിന് മനസ്സിലായി ആരാണ് മോഷ്ടിച്ചതെന്ന്. എന്താ ഈ 4 ഫോട്ടോകൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി ആരാണ് ഈ മോഷണം ചെയ്തതെന്ന് പറയാമോ? എയോ, ബിയോ, സിയോ, അതോ ഡിയോ? ഇരുപത് മുതൽ 30 ലിറ്റർ പെട്രോളോളം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കയ്യിൽ കുപ്പികളുള്ള ആൾക്ക് ഈ മോഷണം ചെയ്യുവാൻ കഴിയില്ല. മൂന്നാമത്തെ ആളുടെ കയ്യിൽ ഒരു ഗ്ലാസ് ക്യാനാണ് ഉണ്ടായിരുന്നത്. അത് ട്രാൻസ്പെറൻറ്റുമായിരുന്നു. അതിനാൽ അയാളുമല്ല മോഷണം ആ 4-ാമത്തെ ആളാവും ചെയ്തത്. കള്ളൻ പോയ വഴിയിലൂടെ മെഹുലും സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ 3 വഴികൾ അയാൾ കണ്ടു. അയാൾ ഏതു വഴി പോയിട്ടുണ്ടാകുമെന്ന് മെഹുലിന് സംശയമായി. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം മെഹുലിന് മനസ്സിലായി കള്ളൻ ഏത് വഴിയിലൂടെ ആയിരിക്കും പോയതെന്ന്. ശ്രദ്ധിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് പറയുവാനാകുമോ ഏത് വഴിയിലൂടെയാകും കള്ളൻ പോയതെന്ന്? എയോ, ബിയോ, അതോ സിയിലൂടെയോ? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. മൂന്ന് വഴികളിലൂടെയും ആൾക്കാർ പോവുകയും വരികയും ചെയ്ത കാൽപ്പാടുകളുണ്ട്. എന്നാൽ സി എന്ന വഴിയിൽ നോക്കൂ, ക്യാൻ ഉരുട്ടിക്കൊണ്ടുപോയതിന്റെ പാടുകളുണ്ട്. ക്യാൻ വളരെ ഭാരമുള്ളതുകൊണ്ട് ക്യാൻ ഉരുട്ടിക്കൊണ്ടുപോയതാവും. കുറച്ചുകൂടി ദൂരം പോയപ്പോൾ ക്യാനിന്റെ പാടുകൾ കാണാതായി. പിന്നെ കാറിന്റെ ടയറിന്റെ പാടുകൾ കണ്ടു. തീർച്ചയായും ക്യാൻ എടുത്ത് ഈ കാറിലിട്ട് കൊണ്ടുപോയിട്ടുണ്ടാകും. എന്നിട്ട് അയാൾ കാറും എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. ടയറിന്റെ പാട് പിന്തുടർന്ന് മെഹുൽ സിറ്റിയിലെ മെയിൻ റോഡിൽ എത്തപ്പെട്ടു. പക്ഷേ അവിടെ ടയറിന്റെ പാടുകൾ കാണുവാൻ കഴിഞ്ഞില്ല. മെഹുലിന് മുന്നോട്ട് പോകുവാൻ 2 വഴികൾ കണ്ടു. ഇടതുവശം പോണോ അതോ വലതുവശം പോണോ എന്ന് മെഹുലിന് കൺഫ്യൂഷനായി. അപ്പോൾ ആ റോഡിൽ CCTV കണ്ടു. പെട്ടെന്ന് തന്നെ CCTV ഫുട്ടേജുകൾ മെഹുൽ എടുത്തു നോക്കി. കുറച്ചു വണ്ടി ഇടതുവശത്തേക്കും കുറച്ചു വണ്ടികൾ വലതുവശത്തേക്കും പോകുന്നത് കണ്ടു. മെഹുലിന് ആ ഫോട്ടോകൾ കണ്ടപ്പോൾ മനസ്സിലായി മോഷണം നടന്ന വണ്ടി ഏതാണെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഇതിൽ ഏത് വണ്ടിയാണ് കള്ളന്റേതെന്ന്? എയോ, ബിയോ, സിയോ, അതോ ഡിയോ? മെഹുലിന്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി മോഷണം നടത്തിയ ആൾ ആ വാനിലാണ് പോയതെന്ന്. കാരണം ആ വാനിന്റെ പുറകിൽ മോഷ്ടിക്കുവാൻ ഉപയോഗിച്ച ക്യാനുണ്ട്. അതായത് അയാൾ കാറിലല്ല, വാനിലാണ് രക്ഷപ്പെട്ടത്. മെഹുൽ പെട്ടെന്ന് തന്നെ കാറും എടുത്ത് വാൻ പോയ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും ഒരു തുമ്പും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് കറങ്ങി തിരിഞ്ഞ് സുജിത്തിന്റെ കാറിൽ നിന്നും പെട്രോൾ മോഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ മെഹുൽ വന്നെത്തി. മോഷണം നടത്തിയ ആൾ നിസാരക്കാരനല്ല, പ്രൊഫഷണൽ കള്ളനാണ്. കാരണം ഇത്രയധികം പെട്രോൾ മാർക്കറ്റ് ഏരിയയിൽ നിന്നും ഒറ്റയ്ക്ക് മോഷ്ടിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വേറെയും മോഷണങ്ങൾ നടത്തും. അപ്പോൾ അവിടേക്ക് ആലിയ വന്നു. ആലിയ മെഹുലിന്റെ തൊട്ടു ഫ്രണ്ടിൽ കൊണ്ടുവന്ന വണ്ടി ബ്രേക്ക് പിടിച്ചു നിർത്തി. ഓ, എന്നെ കൊല്ലാനുള്ള പ്ലാനാണോ? ആലിയയ്ക്ക് ചിരി വന്നു. അവൾ പറഞ്ഞു ബൽജിത് നഗറിൽ നിന്ന് കാറിൽ നിന്നും വീണ്ടും പെട്രോൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. മെഹുലും ആലിയയും അവിടേക്ക് പോയി. അവിടെ എത്തിയത് ആലിയ പറഞ്ഞു ഇവിടെ നിന്ന് 3 കാറിലാണ് പെട്രോൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. ആ പെട്രോൾ മോഷ്ടിക്കപ്പെട്ട കാറുകൾ ആലിയ കാണിച്ചും കൊടുത്തു. മെഹുൽ കാറുകളെ വളരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ലിങ്ക് മെഹുലിന് കിട്ടി. എന്താണ് ആ ലിങ്ക്? ലോജിക്കൽ ആർമി, ഈ ചിത്രങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ മെഹുലിന് കിട്ടിയ ആ ലിങ്ക് എന്താണെന്ന്?
ആലിയ, എപ്പോ വന്നാലും നീ എന്റെ ബുദ്ധിക്ക് ഒരു ബൂസ്റ്റർ പോലെയാണ്. നീ വരുമ്പോൾ എന്റെ ബുദ്ധി പെട്ടെന്ന് പ്രവർത്തിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കൂ, ഈ മൂന്ന് കാറും ഡൽഹി രജിസ്ട്രേഷനാണ്. സുജിത്തിന്റെ കാറും ഡൽഹി രജിസ്ട്രേഷനാണ്. അതായത് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയിൽ നിന്നാണ് പെട്രോൾ മോഷ്ടിക്കുന്നത് അല്ലേ സർ? ആലിയ, നീ ഇത്തവണ പറഞ്ഞത് ശരിയാണ്. മെഹുലിന് മനസ്സിലായി ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയിൽ നിന്നാണ് പെട്രോൾ മോഷണം പോകുന്നതെന്ന്. പക്ഷേ അടുത്ത മോഷണം എവിടെ നടക്കുമെന്ന് മെഹുലിന് അറിയില്ല. മെഹുൽ അങ്ങനെ ചിന്തയിലിരിക്കുമ്പോൾ ആലിയ ഒരു പാട്ടും പാടി വന്നു. ഇത്രയും പാടിയപ്പോൾ ആലിയ പെട്ടെന്ന് നിലത്ത് വന്നു വീണു. അവൾ തന്നെ തപ്പി പിടഞ്ഞ് എഴുന്നേറ്റു. എന്നിട്ട് മെഹുലിന്റെ കയ്യിൽ ഒരു മാപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, സർ എനിക്ക് അടുത്ത മോഷണം എവിടെ നടക്കുമെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ആലിയ ആ മാപ്പിൽ അടുത്ത മോഷണം എവിടെയാകും നടക്കുക എന്നതിനെ പറ്റിയുള്ള ഉത്തരം കണ്ടെത്തിയത് എങ്ങനെയെന്ന് ചിന്തിക്കൂ. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ഈ ഏരിയകളെല്ലാം ശ്രദ്ധിച്ചു നോക്കി പറയൂ, അടുത്ത മോഷണം എവിടെയാകും നടക്കുക എന്ന്. ആലിയ വീണ്ടും പാടി. രണ്ടുപേരും മാപ്പ് ഒത്തുനോക്കി. മെഹുലും മാപ്പ് സൂക്ഷിച്ചു നോക്കി. ആദ്യം ആര്യ നഗർ, പിന്നെ ബെൽജിത് നഗർ, പിന്നെ ചേതൻ നഗർ. മൂന്നും ഒരേ ലൈനിലാണ് വരുന്നത്. അതായത് ഇനി ചേതൻ നഗറിലായിരിക്കും മോഷണം നടക്കുന്നത്. മെഹുൽ പെട്ടെന്ന് തന്നെ തന്റെ കാറും എടുത്തുകൊണ്ട് ചേതൻ നഗറിൽ പോയി. കുറച്ചു നേരം കൊണ്ട് തന്നെ ചേതൻ നഗറിലെത്തി. അവിടെ മൂന്ന് തരത്തിലുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. ഏത് ഏരിയയിലായിരിക്കും അടുത്ത മോഷണം നടക്കുക? ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മൂന്ന് പാർക്കിംഗ് ഏരിയകൾ കണ്ടിട്ട് പറയുവാൻ കഴിയുമോ ഏതിലാവും അടുത്ത മോഷണം നടക്കുക എന്ന്? എയോ ബിയോ സിയോ? മെഹുൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഏത് പാർക്കിംഗിലായിരിക്കും ഇനി മോഷണം നടക്കുക എന്ന്. കാരണം ഇതുവരെ എല്ലാ പെട്രോൾ മോഷണവും കാറിലാണ് നടത്തിയത്. അപ്പോൾ ചിലപ്പോൾ അടുത്തതും കാറിൽ തന്നെ ആയിരിക്കും. മെഹുൽ പെട്ടെന്ന് രണ്ടാമത്തെ പാർക്കിംഗിലേക്ക് പോയി. അപ്പോൾ അവിടെ കുറച്ചു പേർ കാർ റിപ്പയറിംഗ് ചെയ്യുകയായിരുന്നു. കണ്ടപ്പോൾ തന്നെ മെഹുലിന് മനസ്സിലായി ഇതിൽ റിപ്പയറിംഗ് നടത്തുന്ന ആളുകളിൽ രണ്ടുപേർ ഒറിജിനലും രണ്ടുപേർ കള്ളന്മാരുമാണെന്ന്. ആ ആൾക്കാർ പെട്രോൾ മോഷ്ടിക്കാൻ വന്നതാണെന്നും. എന്താ, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ലോജിക്കൽ ആർമി, ഇതിൽ ആരാണ് കാർ റിപ്പയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്രോൾ കള്ളനെന്ന്? മെഹുൽ തന്റെ കൂർമ്മ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കി ഇതിൽ മോഷ്ടാവ് ആരാണെന്ന്. കാരണം കാർ റിപ്പയറിംഗ് ചെയ്യാൻ വന്നവരുടെ കയ്യിൽ ടൂൾ കിറ്റ് ഉണ്ടായിരിക്കും, ആദ്യത്തെ റിപ്പയർകാരനെ പോലെ. പക്ഷേ മറ്റുള്ളവരുടെ കയ്യിൽ ടൂൾ കിറ്റ് ഇല്ല. അവരുടെ ഉടുപ്പ് വളരെ വൃത്തിയുള്ളതുമായിരുന്നു. എന്നാൽ റിപ്പയർ ചെയ്യുന്നവരുടെ ഉടുപ്പ് നോക്കൂ, മുഷിഞ്ഞതും. മെഹുൽ ഓടിപ്പോയി ഒരാളെ ഇടിച്ചിട്ടു, മറ്റേയാളെ ചവിട്ടിയും വീഴ്ത്തി. മെഹുൽ തിരിച്ചെഴുന്നേറ്റ് അയാളെ വീണ്ടും ചവിട്ടി. അപ്പോഴേക്കും അയാളുടെ ബോധം പോയിരുന്നു. മറ്റേയാളെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവിടെ എങ്ങും കണ്ടില്ല. അപ്പോഴാണ് മെഹുലിന്റെ ശ്രദ്ധ ഒരു കാറിൽ പതിച്ചത്. ആ കാറിനുള്ളിൽ അയാൾ ഒളിച്ചിരിക്കുകയായിരിക്കും. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ അയാൾ ഏത് കാറിനുള്ളിലായിരിക്കും ഒളിച്ചിരിക്കുകയെന്ന്? എയോ ബിയോ സിയോ? കള്ളൻ ഉറപ്പായും സി എന്ന കാറിലായിരിക്കും. കാരണം അതിനകത്തേക്ക് പോകുന്ന കാൽപ്പാടുകളുണ്ട്, തിരിച്ചു വരുന്നതിന്റെ ഇല്ല. എയിൽ നിന്ന് ആരോ തിരിച്ചിറങ്ങിയ പാടുകളാണുള്ളത്. ബിയിൽ വന്നത് പോയതുമായ കാൽപ്പാടുകളുണ്ട്. എന്നാൽ സി എന്ന കാറിലേക്ക് കയറിയ പാടുകളെ കാണുവാനുള്ളൂ. മെഹുൽ ആ കാറിന്റെ അടുത്തേക്ക് പോയി കള്ളനെ പിടിച്ചു. രണ്ട് കള്ളന്മാരെയും പോലീസിനെയും ഏൽപ്പിച്ചു. കേസ് സോൾവ്ഡ്. ഡിറ്റക്ടീവ് മെഹുൽ ആൻഡ് ആലിയ റോക്സ്.